नमस्कार सी ए ए अथवा पौरत् भेदगति नियम नम्मुडे राज्यम अत् नडप्पाक्कुन्न समयत्त् एन्तक्के ബഹളമായിരുന്നു ഇവിടെ കിടന്ന ചിലർ പ്രത്യേകിച്ച് ഒരു കൂട്ടർ മുസ്ലിം സമുദായം അവരെ അവരുടെ കുഴപ്പമല്ല അവരെ അവരുടെ കൂടെയുള്ളവരെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ് കാള വെറ്റു എന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറെടുക്കുന്ന ചില കൂട്ടരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അവർ അന്ന് ആ വിഷയത്തിനെതിരെ പ്രതികരിച്ചത് അതിനിശിതമായി എന്താണ് സത്യം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പോലും ദാ അതിലെ ഒരു ചെറിയ ഉദാഹരണം ഞങ്ങൾ കാട്ടിത്തരാം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഓടെ അച്ഛൻ എവിടുന്ന് ജനിച്ചു ഈ അമിത്ഷാന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഏത് നാട്ടിന്ന് ജനിച്ചിട്ട് വന്നവനാണ് ഓൻ ഇസ്ലാമിൽ പറഞ്ഞവനല്ലേ ഓൻ ആദ്യ പുരുഷന് ആദമും ആദ്യ സ്ത്രീ അവ്വയ അവ്വയും ആദമിൽ നിന്ന് ഉണ്ടായ മക്കളാണ് ഞങ്ങൾ അപ്പം ഇസ്ലാമിൽ നിന്ന് ജനിച്ച ഇവനിക്ക് ഇസ്ലാമിനെ പുറത്താക്കാൻ എന്ത് അധികാരമുള്ള ഇത് കുറച്ച് പഴയ വീഡിയോയാണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇത്തരക്കാർ എങ്ങനെയാണ് ഇത്തരം അവസരങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ വീണ്ടും കാണിച്ചത് ഇത് മുൻപ് ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടില്ല ഇതിനെപ്പറ്റി വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ അവസരങ്ങളിലും ഇത്തരം മനസ്ഥിതിയുള്ളവർ ഇത്തരം ചിന്താഗതിയുള്ളവർ എങ്ങനെയാണ് നമ്മുടെ നാടിനോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും ഒക്കെ പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിരിക്കുന്നത് ഈ സ്ത്രീ ഇതിനുശേഷം മാപ്പ് പറയുകയൊക്കെ ചെയ്തു പക്ഷേ അവരുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ചില ചിന്താഗതികൾ അല്ലെങ്കിൽ അവർ കേട്ടുപഠിച്ച കണ്ടുപഠിച്ച അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച അവരിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ചില സംഗതികൾ അവരുടെ മരണം വരെ പോവില്ല എന്നത് സത്യമാണ് ഇതിപ്പോൾ പറയാൻ കാരണം അഫ്ഗാനും താലിബാനുമാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ തേർവാഴ്ച നടത്തിയാലും അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്താലും അതിൻ്റെ കുറ്റം പോലും മോദിയിലും അമിത്ഷായിലും ചാരാൻ ശ്രമിക്കുന്നവരെ നമ്മൾ നിരന്തരം കാണുന്നു പലരും പല വിചിത്ര ന്യായങ്ങളാണ് അതിന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ കോടികൾ മടക്കി ഇന്ത്യ ഗവൺമെൻറ് ഒരു പാർലമെൻറ് കെട്ടിടം പണിതു കൊടുത്തിട്ടുണ്ട് മോദി നേരിട്ട് അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്തതുമാണ് സത്യമാണ് മാനുഷികമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക കാരണം അത് ചെയ്യാനുള്ള കാരണം കാരണം ഏതൊരു പാകിസ്ഥാനിയെക്കാളും ഏതൊരു ബംഗ്ലാദേശിയെക്കാളും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിധേയത്വം കാട്ടിക്കൊണ്ടിരുന്നവരാണ് അഫ്ഗാനിസ്ഥാനികൾ അന്നും ഇന്നും അവിടുത്തെ സാധാരണപ്പെട്ടവൻ്റെ കാര്യമാണ് പറയുന്നത് താലിബാൻ്റെ കാര്യമല്ല അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാനിയെ എന്നും ഇന്ത്യ സഹായിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ താലിബാൻ അവിടെ ഭരണം പിടിച്ചെടുത്തെങ്കിലും ഉള്ള കാലം മുഴുവൻ അവരവിടെ ഭരിക്കാൻ പോണില്ല ഇന്നല്ലെങ്കിൽ നാളെ ജനരോഷം അവർക്കെതിരെ ഉണ്ടാവും അവർ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അഫ്ഗാൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെടുക തന്നെ ചെയ്യും അപ്പോഴും ഇന്ത്യ അഫ്ഗാൻ്റെ സുഹൃത്തായിട്ട് തന്നെ കാണും പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം വരുമ്പോൾ വികാരപരമായിട്ട് സംസാരിച്ച് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും മാപ്പ് പറഞ്ഞിട്ട് താൻ പറഞ്ഞതും ചെയ്തതുമെല്ലാം തെറ്റാണെന്ന് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ നിങ്ങൾ ഓരോ കാര്യവും അതിൻ്റെ ഗൗരവത്തോടെ തന്നെ വിശകലനം ചെയ്യണം മനസ്സിലാക്കണം മനസ്സിനുള്ളിലേക്ക് എടുക്കണം അല്ലെങ്കിൽ ഇതേപോലെയുള്ള അബദ്ധങ്ങൾ പറ്റും ഇനി പൗരത്വ ഭേദഗതി നിയമം ഇന്ന് ഇന്ത്യയിലെ ഓരോ മുസ്ലിം സമുദായവും ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇനിയൊരിക്കൽ കൂടി പരസ്യമായിട്ട് എതിർക്കുമെന്ന് തോന്നുന്നില്ല കാരണം ആ നിയമം ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞു ഒരു വർഷവും രണ്ട് വർഷമാവാൻ പോകുന്നു ഈ നാട്ടിൽ നിന്ന് ഈ രാജ്യത്തിൽ നിന്ന് ഒരു മുസ്ലിമിനെ പോലും ആരും പുറത്താക്കിയിട്ടില്ല പക്ഷേ നിങ്ങളുണ്ടാക്കിയ ബഹളം നിങ്ങളുണ്ടാക്കിയ നഷ്ടങ്ങൾ ഈ രാജ്യത്തിന് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം എത്ര വർഷം പുറകിലോട്ട് നടത്തിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ എന്താണ് ചെയ്തതെന്നും എന്താണ് ചെയ്തു കൂട്ടിയതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്